കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഓൺലൈൻ ചാനലിൽ കണ്ടു. കേരളത്തിലെ പരമാവധി പ്രൈവറ്റ് ക്ഷേത്രങ്ങൾ നടവരവുള്ള ഇൻകം ഉള്ള ക്ഷേത്രങ്ങളെല്ലാം ദേവസ്വം ബോർഡിന്റെ കീഴിൽ കൊണ്ടുവരിക. അത് പണ്ട് മുതൽക്ക് തന്നെ ചെയ്തിരുന്നതാണ്. ഗുരുവായൂരിലെ പാർത്ഥസാരഥി ക്ഷേത്രം തകർന്ന തരിപ്പണമായ കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാൻ ആളും ഉണ്ടായിരുന്നില്ല. RSS-കാരും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹിന്ദു സംഘടനകളും ഒരുമിച്ച് ചേർന്ന് അത് പൂർണ്ണമായിട്ട് അത് ഗംഭീരമാക്കി നല്ല ഐശ്വര്യപൂർണമായ ക്ഷേത്രമാക്കിയപ്പോഴാണ് പല പല പ്രാവശ്യം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനായിട്ട് ശ്രമിച്ചതും ഹിന്ദുക്കൾ പ്രതിഷേധിച്ച് തടഞ്ഞതും. എന്നിട്ട് ഒരു ദിവസം കോരിച്ചൊരിയുന്ന മഴയത്തെ രാവിലെ 2 മണിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും അതുമാതിരി പോലീസുകാരും വന്നിട്ട് അത് കീഴടക്കുകയാണ് ചെയ്തത്. അതുപോലെ ചെയ്യാനായിരുന്നു നമ്മുടെ പാലക്കാട് കോട്ട മൈതാനിക്കകത്തുള്ള ഹനുമാൻ ക്ഷേത്രം. ആ ഹനുമാൻ ക്ഷേത്രം എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ കീഴിലാക്കണം. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിലെ ഗവൺമെൻറ് ക്ഷേത്രം, സുൽത്താൻ ബത്തേരിയിലെ ഗണപതി ക്ഷേത്രം, അതും ഗവൺമെൻറ്റിൻ്റെ കീഴിലാക്കണം. ഏതെല്ലാം ക്ഷേത്രങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ അതിനെയൊക്കെ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് ആൾക്കാരെ തിരികെ കയറ്റിയിട്ട് അതിനെ കമ്മ്യൂണിസത്തിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോയിട്ട് ആ ക്ഷേത്രത്തിനെ വിശ്വാസികളിൽ നിന്ന് തട്ടിപ്പറിച്ച് അതിനെ മറ്റ് സർക്കാർ ക്ഷേത്രങ്ങളുടെ വികൃതമായിട്ടുള്ള ഭരണരീതി കൊണ്ടുവരിക എന്നുള്ളത്. പാനൂർ ക്ഷേത്രത്തിൽ അത് സംഭവിച്ചു. മുത്തപ്പൻ ക്ഷേത്രമാണ്. ആ മുത്തപ്പൻ ക്ഷേത്രത്തെ വീണ്ടും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഇവിടെ കേന്ദ്രവും മറ്റെല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ ഹിന്ദു ക്ഷേത്രങ്ങളെ തിരിച്ച് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും നിയമമുണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് വീണ്ടും വീണ്ടും തകർന്ന ക്ഷേത്രങ്ങളെ ഒന്നിനെയും നന്നാക്കാനോ തകർന്ന ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതിനെ ജനങ്ങൾക്ക് അത് നന്നാക്കാനുള്ള അവസരം ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോൾ വളരെയധികം നന്മ നിറഞ്ഞ രീതിയിൽ ചെയ്യാം. അതിലൊന്നിലും നോക്കാതെ ഈ സമ്പത്ത് വരുന്ന ക്ഷേത്രങ്ങളെ മുഴുവനും രാഷ്ട്രീയക്കാരുടെ കീഴിലാക്കിയിട്ട് അവർ വരച്ച വരയിലേക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന വികൃതമായിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഹിന്ദുക്കൾ അതിശക്തമായി പ്രതികരിച്ചു. അത് തൊടാൻ സാധിക്കില്ല. ഒരു തരത്തിൽ ദുഃഖം തോന്നുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഓരോന്നും വരവുള്ളതിനെ മുഴുവനും എപ്പോൾ പറ്റുമോ 24 മണിക്കൂറിലും മഴ സമയത്തോ തണുപ്പ് സമയത്തോ ആരുമുള്ള സമയത്തോ ഇല്ലാത്ത സമയത്തോ കയറി കള്ളന്മാർ വന്ന് ഓരോ വീടാക്രമിച്ച് വീടിനകത്തുള്ളതും പുറത്തുള്ളതും ഒക്കെ സ്വന്തമാക്കുന്നത് പോലെ ഈ നല്ല ക്ഷേത്രങ്ങളെ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാക്കി രാഷ്ട്രീയവൽക്കരിക്കുകയും ബാക്കി തിന്മകൾ ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നു. സന്തോഷം തോന്നുന്നത് പ്രതികരണത്തിന് ശരിക്ക് ഇഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളുടെ ലാൻഡും ക്ഷേത്ര അധികാരവുമെല്ലാം ഏത് ക്ഷേത്രം എപ്പോഴാണ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ വരുന്നതെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ വീട്ടിലേക്ക് കള്ളന്മാർ വരുന്നത് എപ്പോഴാണ് കള്ളന്മാർ വരുന്നതെന്ന് അറിഞ്ഞൂടാ. ഏത് വീട്ടിലേക്കാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. ഏതൊക്കെ തരത്തിലുള്ള കള്ളന്മാരാണ് വരുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാ വീട്ടുകാരും എല്ലാ ദിവസവും കള്ളന്മാർ വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട രീതിയിൽ എല്ലാ നല്ല രീതിയിൽ നടക്കുന്ന ഹിന്ദു അമ്പലങ്ങളൊക്കെ എപ്പോഴാണ് ഗവൺമെൻറ് വന്ന് കൈവയ്ക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആ ക്ഷേത്രങ്ങൾ നന്മ നിറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് പോലും തളർന്നു പോകുന്ന അവസ്ഥ, എപ്പോഴും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ ക്ഷേത്രം, നമ്മളുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ ആശ്രമം, ഇതിനെ സംരക്ഷിക്കാനായിട്ട് എല്ലാ ദിവസവും 365 ദിവസവും അതിങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കേണ്ട അവസ്ഥ. എപ്പോഴാണോ ഇവർ വരുന്നതെന്ന് അറിഞ്ഞൂടാ. അറിയിച്ചിട്ടൊരു വരികയില്ല. കാരണം വെച്ചാൽ അറിയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ പ്രതിഷേധം ഉണ്ടാവുന്ന അറിയും. തിരുവനന്തപുരത്ത് ഏതോ ഒരു അമ്പലത്തിലെ കുറേ ഭാഗങ്ങളും മണ്ണും എല്ലാം പട്ടാ പകൽ വന്നിട്ട് ലോറിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ആൾക്കാർ കൊറോണ പീക്കിലുള്ളത് കാരണം ആൾക്കാർക്ക് വരാൻ പോലും പറ്റിയില്ല. പക്ഷെ വീഡിയോയിലൂടെ ആ ചിത്രം പ്രചരിച്ചപ്പോഴത്തേക്കുമാണ് ജനങ്ങൾ ഇളകിയതും പിന്നെ പോലീസുകാർ വന്ന് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തത്. ഇപ്പം എന്തായെന്ന് അറിഞ്ഞുകൂടാ. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു സ്ഥാപനങ്ങളും ആർക്ക് വേണമെങ്കിലും ഏത് തിന്മയും ചെയ്യാവുന്ന ഒരവസ്ഥയിലായി മാറിയിരിക്കും. അതായത് കള്ളൻ ഏത് വഴി കൂടെ വേണമെങ്കിലും പോകാം. പോലീസുകാരന് കള്ളൻ്റെ പുറകെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന മാതിരി ഗവൺമെൻറ്റിന് ഏത് രീതിയിലും ഹിന്ദു സ്ഥാപനങ്ങളെ നശിപ്പിക്കാനും തകർക്കാനും വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. ഓരോ ഹിന്ദുവും 24 മണിക്കൂറും ഇതിനു വേണ്ടിയിട്ട് ജാഗരൂകരായിട്ടിരിക്കേണ്ട. അത് സന്തോഷകരമായ അവസ്ഥയല്ല, ഒരു വേദനാജനകമായിട്ടുള്ള അവസ്ഥയാണ്.
എന്താ എപ്പോഴാ എങ്ങനെയാ സംഭവിക്കുക, അതിൻ്റെ പുറകിൽ പോലീസുണ്ട്, ഭരണാധികാരികളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവനും പോലീസിൻ്റെ കൂടെയായിരിക്കും. അങ്ങനെ ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകിച്ച് റോളൊന്നുമില്ല, ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ അമ്പലത്തിലെ ലാൻഡ് വല്ലവരും ഇതുമാതിരിയുള്ള വല്ലവരും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലേ അവർ പോലീസിൻ്റെ കൂടെയൊക്കെ നിൽക്കുള്ളൂ. പക്ഷേ ഇത് വളരെ വളരെ വേദനാജനകമാണ്. ഹിന്ദുക്കൾ ഇപ്പോൾ മൊത്തത്തിൽ നെഗറ്റീവ് ഉണ്ടായാൽ പ്രതികരിക്കുന്നു എന്ന ലെവലിലേക്ക് എത്തി, ഗവൺമെൻറ്റിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു എന്ന ലെവലിലേക്ക് എത്തിയത് ഒരു പക്ഷേ ഇതുമാതിരിയുള്ള തിന്മകൾ നിരന്തരം സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ന ഒരു സമാധാനപരമായിട്ടുള്ള ഒരു വാർത്തയുള്ളത് ഒഴികെ ബാക്കി എന്നും ചിലപ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും, നല്ല നല്ല മഴ പെയ്യുന്ന സമയത്തായിരിക്കും അമ്പലം വന്ന് കയ്യേറുകയും ലോക്കിട്ട് പോവുകയും അമ്പലത്തിൻ്റെ ഗേറ്റും അമ്പലത്തിനകത്തുള്ളതും എല്ലാ ഭാഗത്തും താഴിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉടമസ്ഥർക്ക് തുറക്കാൻ പറ്റില്ലല്ലോ. അമ്പലം പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു 100 രൂപയുടെ 2 പൂട്ടുതാക്കോലും ഉണ്ടെങ്കിൽ ഏത് അമ്പലവും പൂട്ടിയിട്ട് ഗവൺമെൻറ്റിന് പോകാം, ദേവസ്വം ബോർഡിക്ക് പോവാം. പിന്നെ രാവിലത്തെ പൂജ നടന്നോ വൈകുന്നേരത്തെ പൂജ നടന്നോ എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, ബാക്കി ആർക്കും അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സമരം ചെയ്യാനും പിന്നെ പ്രതിഷേധിക്കാനും ബാക്കി എല്ലാത്തിനും ഇറങ്ങിത്തിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന ഒരു ഒരു ഗതികെട്ട അവസ്ഥ അതിലൊന്നാണ്. ഇന്നലെ ഞാൻ കണ്ടപ്പോൾ പാനൂർ ക്ഷേത്രമാണെന്ന് തോന്നുന്നു, ആ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് വീഡിയോയും ബാക്കിയെല്ലാം കണ്ടു. പത്രമാധ്യമങ്ങൾ മാമാജിഹാദി മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്നും പറയുകയില്ല. പറയുകയാണെങ്കിൽ തന്നെ ആ ക്ഷേത്രം സംരക്ഷിക്കുന്നവർക്കെതിരെ മാത്രമേ പറയുള്ളൂ എന്നുള്ളൊരു ഗതികെട്ട അവസ്ഥ കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.